ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷൈമോസ് കിച്ചൺ. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു ചിക്കൻ കട്ട്ലേറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പം നമ്മൾ ഈ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്ന പോലത്തെയുള്ള ചിക്കൻ കട്ട്ലേറ്റ് ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് ചിക്കനും അതുപോലെ നമ്മുടെ വീട്ടിലെപ്പോഴുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം മതിയാവും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. ചൂടായ പാനിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 2 ടീസ്പൂൺ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്കതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള 1 കഷ്ണം ഇഞ്ചിയും അതുപോലെ 2 പച്ചമുളകും 10 അല്ലി വെളുത്തുള്ളിയും ഇതുപോലെ തന്നെ ചെറുതായി തന്നെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമ്മളിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്കതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ഒരു വലിയ സവാളയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നല്ല ചെറുതായിട്ട് നല്ല നൈസായിട്ട് തന്നെ അരിയാനായിട്ട് ശ്രദ്ധിക്കണം സവാള അരിഞ്ഞെടുക്കുമ്പോൾ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വേപ്പില അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിന് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നമ്മളിതൊന്ന് വഴറ്റിയെടുക്കണം. ഇനി നമ്മളിതിലേക്ക് കുറച്ച് ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഗരം മസാല 1/4 ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഉപ്പും കുരുമുളക് പൊടിയും കൂടി വേവിച്ചെടുത്തുള്ള 200 ഗ്രാം ചിക്കൻ ഉണ്ടാവും. അത് നമുക്കിതിലൊന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. അപ്പോൾ നമ്മളിത് 2-3 മിനിറ്റ് ഇതൊന്ന് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കണം. റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഉപ്പിട്ട് പുഴുങ്ങിയെടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങാണ്. അതിങ്ങനെ ഉടച്ചിട്ട് നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി അതുകൂടി ചേർത്തിട്ട് ഈ മിക്സ് ഇതിലും നന്നായിട്ട് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഉണ്ടോ, അതിവിടെ റെഡി ആയിട്ടുണ്ട്. സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം. എന്നിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്കിതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ നന്നായിട്ട് സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ മാഷ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ടായാലും ഇങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ മസാലയുടെ പൗഡറാണ്. അപ്പോൾ ഈ നമ്മളിതിലേക്ക് മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. ഇതിൽ നമ്മൾ ഈ ചിക്കൻ മസാല പൗഡറാണ് ഒരു വലിയ 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതുകൂടി ചേർത്തിട്ട് ഇതിലൊന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഈ കട്ടയിലേക്ക് നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒന്നും ചേർക്കാതിരിക്കുന്നതാണ് നല്ല കൂടുതൽ ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ എല്ലാവരും. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി മാറ്റിയെടുക്കാം. ഞാനിവിടെ റൗണ്ട് ഷേപ്പിലാണ് ആക്കിയെടുക്കുന്നത്. അപ്പോൾ ഏറ്റവും ഈസി ആയിട്ട് റെഡി ആക്കി എടുക്കാൻ പറ്റുന്ന റൗണ്ട് ഷേപ്പാണ്. അപ്പോൾ എല്ലാവർക്കും ഓരോർക്കും ഇഷ്ടമുള്ള ഷേപ്പിൽ ആക്കി മാറ്റാം. ഹാർട്ട് ഷേപ്പോ ഓവൽ ഷേപ്പോ സ്ക്വയറോ അങ്ങനെ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിതെല്ലാം ഇതുപോലെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് കേട്ടോ. അപ്പോൾ വലിപ്പമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വേണമെങ്കിൽ കുറച്ച് ചെറിയ വലിപ്പത്തിലാക്കി എടുത്താൽ മതിയാവും. നമ്മൾ 2 എഗ്ഗ് ഇവിടെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ കട്ട്ലേറ്റ് ഓരോന്നായിട്ട് എടുത്തിട്ട് നമുക്കതിൽ നന്നായിട്ട് മുക്കിയെടുക്കാം. എന്നിട്ട് നമുക്കത് ബ്രെഡ് ക്രംസിലോട്ട് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ബ്രെഡ് ക്രംസ് നന്നായിട്ട് കവർ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിൽ നന്നായിട്ട് തന്നെ കോട്ട് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ നമ്മൾ എണ്ണയിൽ ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ശരിക്കും ഇത് കോട്ടായിട്ടില്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഫില്ലിങ് പുറത്തേക്ക് വരും. അപ്പോൾ നന്നായി കോട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ബ്രെഡ് ക്രംസ് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുത്തതാണ്. അപ്പോൾ 4-5 ബ്രെഡ് എടുത്തിട്ട് ജസ്റ്റ് നമ്മളൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് നമ്മൾ പാനിലിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ ബ്രെഡ് ക്രംസ് റെഡിയായി. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ തയ്യാറാക്കി എടുക്കാം. നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഓയിൽ നന്നായി ചൂടായിട്ടുണ്ട് കേട്ടോ. അതിന് നമുക്കിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള കട്ട്ലേറ്റുകൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെക്കാനായിട്ട് പാടില്ല. അപ്പോൾ നമ്മൾ ഈ കട്ട്ലേറ്റ് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അതുപോലെ ഒരുപാട് ലോ ഫ്ലെയിമിൽ വെക്കാനും പാടില്ല. അപ്പോൾ നമ്മുടെ ഈ കട്ട്ലേറ്റ് നന്നായിട്ട് എണ്ണ കുടിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കണം.
അപ്പോൾ ഇത് ഉള്ളിലൊക്കെ നമ്മളിതൊക്കെ കുക്ക് ചെയ്തുള്ള കാരണം കൊണ്ട് നമ്മുടെ ഈ പുറമേയുള്ള കോട്ടിങ് മാത്രം ജസ്റ്റ് ഒന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ ആയിട്ട് എടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് തിരിച്ചുമറി ചുറ്റു കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഒരു ഭാഗം തന്നെ കിടുന്നത് കരിഞ്ഞു പോകും. അപ്പോൾ ഇതെല്ലാം ഇവിടെ ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ചിക്കൻ കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് വാങ്ങാനായിട്ട് ഞാൻ ബേക്കറിലോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല, നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ചിക്കൻ വാങ്ങുന്ന സമയത്ത് എല്ലാവരും ഇനിയിതൊന്ന് ഈ ചിക്കൻ കട്ട്ലേറ്റ് ഉണ്ടാക്കാനായിട്ടൊന്ന് ട്രൈ ചെയ്യണം. കാരണം ബാക്കി എല്ലാ സാധനങ്ങളും എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാവും തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരോട് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. ഒപ്പം കൂടെ കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി കൊടുക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ വീണ്ടും നല്ല റെസിപ്പിയുടെ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. ടേക്ക് കെയർ. താങ്ക് യു.